ഹായ് കൂട്ടുകാരെ, രഞ്ജൂസ് മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സംഭാഷണമാണ്. അമ്മയും അച്ഛനും കുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യമൊന്ന് നോക്കാം. സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടി ദരിദ്രരായ മാതാപിതാക്കളോട് കാര്യം പറയുന്നു. ആ സമയം അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം തയ്യാറാക്കുക എന്നതാണ്. നമുക്ക് സംഭാഷണത്തിലേക്ക് കടക്കാം. മോനെ, നീ എന്താണ് സ്കൂളിൽ നിന്ന് വരാൻ വൈകിയത്? ഇന്ന് ഒരു യോഗം ഉണ്ടായിരുന്നു. എന്തിൻ്റെ യോഗമായിരുന്നു? അത് സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോകുവാൻ ആഗ്രഹമുള്ളവർക്കുള്ള യോഗമായിരുന്നു. ഒരുപാട് പണം വേണ്ട വരുമല്ലോ. കുറച്ച് പണമാകും. അമ്മ അച്ഛനോട് പറഞ്ഞിട്ട് എന്നെ വിനോദയാത്രയ്ക്ക് വിടണം. മോനെ, അച്ഛൻ്റെ അടുത്ത് പണമൊന്നുമില്ലെന്ന് നിനക്കറിയാമല്ലോ. അതൊന്നും എനിക്കറിയേണ്ട. എന്തായാലും പോകണം. എൻ്റെ കൂട്ടുകാരൊക്കെ പോകുന്നുണ്ട്. നീ വെറുതെ വാശി പിടിക്കരുത്. ഇവിടെ അരി മേടിക്കാൻ പോലും കാശ് തികയുന്നില്ല. എന്നാൽ ഇനി മുതൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. നീ മിണ്ടാതിരിക്ക്, അച്ഛൻ വരുന്നുണ്ട്. എന്തിനാണ് അമ്മയും മോനും കൂടി ഒച്ച വയ്ക്കുന്നത്? അത് അവൻ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അത് ആവശ്യമുള്ളതാണ്. എനിക്ക് സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോകണം. മോനെ, അച്ഛൻ്റെ അടുത്ത് പണമില്ലല്ലോ. എനിക്ക് അതൊന്നും അറിയേണ്ട. എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ഇനി മുതൽ സ്കൂളിൽ പോകില്ല. നീ സ്കൂളിൽ പോകണ്ട, അവിടെ ഇരുന്നോ. വേണമെങ്കിൽ വന്ന് ചായ കുടിക്ക്. എനിക്ക് ചായ വേണ്ട. നീ വെറുതെ കൊച്ചിനെ വിഷമിപ്പിക്കാതെ അച്ഛൻ കാശുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അവനു വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പണമില്ലാതെ നിങ്ങൾ വിഷമിക്കുന്നത് ഞാനല്ലേ എന്നും കാണുന്നത്. സാരമില്ല, വക്കച്ചൻ മുതലാളിയോട് കുറച്ച് പണം ചോദിക്കാം. ഇനിയും അയാളുടെ മുന്നിൽ പോയി ചോദിക്കണോ? കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയില്ലേ? ഇനിയും പണം ചോദിച്ച് നാണം കെടണോ? ഒരു പ്രാവശ്യം കൂടി ചോദിച്ചു നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കിങ്ങിണി പശുവിനെ വിൽക്കാം. പശുവിനെ വിൽക്കാനോ? അതല്ലേ നമ്മുടെ ഏക ആശ്രയം. സാരമില്ല, ഞാൻ കൂലിപ്പണി കുറച്ചധികം ചെയ്താൽ നമ്മുടെ ആവശ്യത്തിനുള്ള പണം ലഭിക്കും. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വിനോദയാത്രയ്ക്ക് പോകണ്ട. കിങ്ങിണിയെ വിൽക്കുകയോ അച്ഛൻ വക്കച്ച മുതലാളിയോട് ചോദിക്കുകയോ വേണ്ട. സാരമില്ല മോനെ. വേണ്ട, ഇനി ഞാൻ ഈ കാര്യം പറഞ്ഞ് നിങ്ങളെ ശല്യപ്പെടുത്തില്ല. അമ്മ പോകണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. മോൻ നന്നായി പഠിച്ച് ജോലി മേടിച്ച് കഴിയുമ്പോൾ എവിടെ വേണമെങ്കിലും വിനോദയാത്രയ്ക്ക് പോകാമല്ലോ. ശരി അമ്മേ, ഞാൻ മിടുക്കനായി പഠിക്കും. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിനോദയാത്രയ്ക്ക് പോകാം.
ശരി മോനെ. മോൻ നന്നായി വരും. മൂന്നു പേർ തമ്മിലുള്ള ഈ സംഭാഷണം ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജ്ഞാനവും വിനോദവും പകരുന്ന വീഡിയോകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക് യു.